പാമ്പുകളുടെ പ്രിയ കൂട്ടുകാരൻ വാവ സുരേഷിന് പാമ്പുകടിയേറ്റത് മുതൽ ലോകമെമ്പാടുമുള്ള മലയാളികളും അദ്ദേഹത്തിന്റെ ആരാധകരും പ്രാർത്ഥനയിലാണ്. അദ്ദേഹത്തിന്റെ ആയുസ്സിനും ആരോഗ്യത്തിനുമായി പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ തന്നെ മറുവശത്ത് സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ പ്രചരണങ്ങളും കൊഴുക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ആരോഗ്യനില വളരെ ഗുരുതരമാണെന്നും ഏത് സമയവും മരണം സംഭവിക്കാമെന്നും വരെയുള്ള വാർത്തകളാണ് സമൂഹ മാധ്യമങ്ങളിൽ വ്യാജമായി പ്രചരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ പ്രകാരം അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ ഏറെ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. വളരെ മാരകമായ വിഷമായതിനാൽ തന്നെ 4 തവണയാണ് അദ്ദേഹത്തിന് ആന്റിവെനം നൽകിയിരിക്കുന്നതെന്ന് മെഡിക്കൽ ഓഫീസർമാർ അറിയിക്കുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അദ്ദേഹം തീവ്രപരിചരണ വിഭാഗത്തിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളതെങ്കിലും ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതി ഉണ്ട് എന്ന് തന്നെ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. വൈകുന്നേരം 3 ലഭിച്ച ഏറ്റവും പുതിയ വിവരമനുസരിച്ച് അദ്ദേഹം ആരോഗ്യവാനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുണ്ട്. മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്ക് മൾട്ടി ഡിസിപ്ലിനറി ICUവിലാണ് അദ്ദേഹം ചികിത്സയിലുള്ളത്. വിഷത്തിന്റെ തീവ്രത കൂടിയതിനാൽ 4 പ്രാവശ്യമാണ് വിഷം നിർവീര്യമാക്കാനുള്ള ആന്റി സ്നേക് വെനം നൽകിയത്. ഇതോടൊപ്പം അവശ്യ മരുന്നുകളായും പ്ലാസ്മയും നൽകി. വിഷം വൃക്കകളെ ബാധിക്കാതിരിക്കാനും ആന്തരിക രക്തസ്രാവം ഉണ്ടാകാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് പാമ്പുകടിയേറ്റ വാവ സുരേഷിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പ്രാഥമിക പരിശോധനയിൽ തന്നെ വലതുകൈയിൽ നീരും വിഷബാധയേറ്റ ലക്ഷണങ്ങളും കണ്ടു. രക്തപരിശോധനയിലും വിഷബാധയേറ്റതിന്റെ വ്യതിയാനങ്ങൾ കണ്ടെത്തിയിരുന്നു. ഉടൻ തന്നെ വാവ സുരേഷിനെ മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച് വിഷബാധ നിർവീര്യമാക്കാനുള്ള ആന്റി സ്നേക് വെനം നൽകി നിരന്തരം നിരീക്ഷിച്ചു. പാമ്പുകടിയായതിനാൽ അതീവ ശ്രദ്ധ ആവശ്യമായിരുന്നു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ MS ശർമ്മതിന്റെ നേതൃത്വത്തിൽ പ്രത്യേക മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചാണ് ചികിത്സ ഏകോപിപ്പിച്ചത്. മെഡിസിൻ വിഭാഗം മേധാവി ഡോക്ടർ രവികുമാർ കുറുപ്പ്, മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ അരുണ, ക്രിട്ടിക്കൽ കെയർ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ അനിൽ സത്യദാസ്, ഹെമറ്റോളജി വിഭാഗം പ്രൊഫസർ ഡോക്ടർ ശ്രീനാഥ് എന്നിവരാണ് മെഡിക്കൽ ബോർഡിലുള്ളത്. ഇന്ന് വൈകുന്നേരത്തോടെ വാവ സുരേഷിനെ പ്രത്യേക മുറിയിലേക്ക് മാറ്റും. ഈ മുറിയുടെ വാടകയും മറ്റു ചിലവുകളും ചികിത്സാ ചിലവുമെല്ലാം ആരോഗ്യവകുപ്പ് സൗജന്യമായാണ് നൽകുന്നത്. അപകടനില തരണം ചെയ്തെങ്കിലും അണുബാധയുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ സന്ദർശകർക്ക് കർശന നിയന്ത്രണമുണ്ടായിരിക്കും. ആരോഗ്യമന്ത്രി KK ശൈലജ വാവ സുരേഷിനെ അല്പം മുമ്പ് ഫോണിൽ വിളിച്ച് സംസാരിച്ചിരുന്നു. തന്റെ പേരിൽ ഏറെ വ്യാജ വാർത്തകൾ പ്രചരിക്കുന്ന സാഹചര്യത്തിൽ വ്യാജ വാർത്തകളിൽ വിശ്വസിക്കരുതെന്നും തനിക്ക് യാതൊരു കുഴപ്പവുമില്ലെന്നും വാർഡിലെത്തിയതിനു ശേഷം കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാമെന്നും സൂചിപ്പിച്ചുകൊണ്ട് വാവ സുരേഷ് തിങ്കളാഴ്ച കുറിപ്പിട്ടിരുന്നു. തന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെയായിരുന്നു വാവ സുരേഷിന്റെ കുറിപ്പ്.